നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് നുറുക്ക് പാൽ പായസമാണ്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: ഒന്ന് ചൂടാക്കി വെച്ച ഗോതമ്പ്, 1/2 ലിറ്റർ പാൽ, 1 കപ്പ് പഞ്ചസാര, മണത്തിന് ആവശ്യമായ ഏലക്കാപ്പൊടി. ഏലക്ക നമ്മൾ പൊടിച്ചിട്ടില്ല, അത് നമുക്ക് പൊടിച്ചെടുക്കാം. വറുക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ആവശ്യത്തിനുള്ള നെയ്യ്, കപ്പലണ്ടി, കശുവണ്ടി, ഉണങ്ങിയ മുന്തിരിങ്ങ. നമ്മൾ ചൂടാക്കിയെടുത്ത ഗോതമ്പ് നുറുക്ക് കഴുകി വൃത്തിയാക്കി കുക്കറിലൊരു 4 വിസിലടിച്ച് വേവിച്ചെടുക്കാം. നമുക്ക് 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. അടച്ചു വെച്ച് 4 വിസിലടിക്കുന്നതുവരെ വേവിക്കാൻ വെക്കാം. ഇനിയും നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിലേക്ക് കാഷ്യൂ ഇട്ടു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കപ്പലിൻ്റെ ഇട്ട് കൊടുക്കാം. രണ്ടും നല്ലതായിട്ടൊന്ന് മൂക്കട്ടെ. ഇതിൻ്റെ കൂടെ തന്നെ ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ഇതൊരു വറുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഗോതമ്പ് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇത് വറുത്തെടുത്ത നെയ്യിലേക്ക് ഗോതമ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി വന്ന നെയ്യിലിട്ട് നമുക്കിതിനെ ഒന്ന് വരട്ടിയെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചൂടായിട്ടുണ്ട്. ഇതൊന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് പാല് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. വരട്ടിയെടുത്ത ഗോതമ്പിലേക്ക് നമ്മൾ ചൂടുപാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 ലിറ്റർ പാലിനാക്കി 1/2 ലിറ്റർ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുടര ഇളക്കി കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തുടര ഇളക്കമൊന്നും വേണ്ട, ആവശ്യത്തിന് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം. അപ്പൊ ഇതിലുള്ള കട്ടകളൊക്കെ ചൂടുപാലിൻ്റെ ഇതുകൊണ്ട് ഒന്ന് ഉടഞ്ഞു മാറി കുറുകി വരും. നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തിള വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ടിപ്പിലേക്ക് നമുക്കൊരു വഴണ്ണില ചേർത്ത് കൊടുക്കാം. വഴണ്ണില ചേർക്കുമ്പോൾ പായസത്തിന് നല്ല പ്രത്യേകിച്ച് ഒരു മണം കിട്ടും. ഒന്ന് ചേർത്ത് കൊടുത്തു. കഴുകിയെടുത്ത വഴണ്ണിലയാണ്, അത് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പായസത്തിന്റെ അവസാന സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ ഇതെടുത്ത് മാറ്റും. വഴണ്ണില ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു മണം കിട്ടും ഇതിന്. ഈ ഒരു സമയത്ത് നമുക്ക് ഏലക്കാപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഇത്ര ഏലക്കാപ്പൊടി ആവശ്യത്തിന് ഇളക്കി ചേർത്തിട്ട് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരം ആവശ്യത്തിന് പഞ്ചസാര 1 കപ്പ്. 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. മധുരം പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. പായസം നമ്മുടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് മുന്തിരിയും അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പാത്രത്തിൽ എടുത്തു വെക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് നമുക്ക് ഡെക്കറേഷന് വേണ്ടിട്ട് മാറ്റി വെച്ചേക്കാം. ഫൈനൽ സ്റ്റേജ് ഡെക്കറേഷൻ പാത്രത്തിൽ ഒഴിച്ചിട്ട് കാണിച്ചു തരാം. മധുരം പാകത്തിനുണ്ട്. 1 കപ്പ് പഞ്ചസാര കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയോട് ചേർത്ത് കൊടുത്തു. അപ്പം ടോട്ടൽ 1/2 കപ്പ് പഞ്ചസാര നമ്മൾ ഇതിനു വേണ്ടിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിന് വേണ്ടത്. 1/2 ലിറ്റർ. അങ്ങനെ നമ്മുടെ ഗോതമ്പ് നുറുക്ക് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വഴണ്ണിലയുടെ മണമൊക്കെ ഇതിൽ നല്ലതായിട്ട് വന്ന് ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.